ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വെള്ളമടിച്ച് പറഞ്ഞാൽ കേൾക്കാതെ നടക്കുന്ന നിഷേധിയായ ഒരു മകനുണ്ടോ? അവൻ ഒന്നുകിൽ നിങ്ങളുടെയാണ് അല്ലെങ്കിൽ അല്ല എന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് പറ്റാത്രത്തോളം കാലം നിങ്ങളുടെ വയറ്റിൽ ഓരോ ടി വി ഫ്ലാഷ് പോകുമ്പോഴും ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കും. ജാഗ്രതയായിരിക്കുക, നമ്മൾ അപകടത്തിന്റെ വക്കിലിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ പാലസ്തീൻ ഐക്യത അർഹ്യം എന്ന് പറയുന്ന തെമ്മാടിത്തരം തുടങ്ങി കഴിഞ്ഞാൽ ഈ സാധനം ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചത്തേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ നെഞ്ച് പടച്ചത് കളമശ്ശേരിയിൽ. എന്തുകൊണ്ടാ? യഹോവ സാക്ഷികൾക്ക് വിദൂരമായിട്ടെങ്കിലും ജൂതന്മാരുമായിട്ട് സാമ്യമുണ്ടെന്നും ആ സാമ്യം ഉള്ളതുകൊണ്ട് അവർ ആക്രമിക്കപ്പെട്ടിരിക്കാമെന്നും അങ്ങനെ ആക്രമിച്ചത് മുസ്ലിങ്ങളായിരിക്കാമെന്നും ആയിരിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയും ഇതല്ലേ നിങ്ങളുടെ മനസ്സിൽ സംഭവിച്ചത്? ഇത് സംഭവിക്കുന്നത് തന്നെയാണ് ഞങ്ങളും കുറെ നാളായിട്ട് പറയുന്നത്. 5000 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന പാലസ്തീനിൽ ഇസ്രായേൽ ഈ വഴക്കിൽ നിങ്ങൾ അനാവശ്യമായ ജാടയോടെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ 120,000 ക്രിസ്ത്യാനികളാണ് അസർബൈജാനിൽ നിന്ന് അർമേനിയയിലേക്ക് കഴിഞ്ഞ മാസം മുസ്ലിങ്ങളാണ് തല്ലി ഓടിച്ചത്. ഇവിടെ ക്രിസ്ത്യാനി വല്ലത് റോട്ടിൽ ഇറങ്ങിയോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ആരാണ് പാലസ്തീനിലുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അക്സറിനെ പാലസ്തീനിൽ ആരെങ്കിലും തിരിച്ചറിയോ? നിങ്ങൾ ഹമാസിന്റെ നേതാവിന്റെ പ്രസംഗം എന്ന് പറഞ്ഞ് സോളിഡാരിറ്റി കാണിച്ചു, ആ മനുഷ്യന്റെ മോന്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നുവരെ? അത് ഹമാസ് നേതാവ് തന്നെ ആയിരുന്നോ? അയാൾ സോളിഡാരിറ്റിയോടാണോ പ്രസംഗിച്ചത്? അതോ വേറെ എവിടെയോ പ്രസംഗിച്ചതിന്റെ വീഡിയോ കാണിച്ചതാണോ? ഏയ്, സംശുദ്ധമായ തട്ടിപ്പിലേ കാണിച്ചിരിക്കുന്നത്. ഹമാസിന് കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തന്നെ അറിയില്ലേ? ഇവര് ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ കെട്ടിയെഴുന്നു വെച്ചാൽ അവിടെ പാലസ്തീനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം പിടി വയ്ക്കുമല്ലോ, നീ ആരുടെ കൂടെ അവിടെ നിന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്നും ആരും തിരിച്ചറിയുന്നില്ല അവിടെ. വെറുതെ വേണ്ടാത്തതിലൊന്നും തലവെക്കരുത്. തല വെച്ചിട്ട് പിന്നെ അതിന്റെ കുറ്റബോധമായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് നമ്മളായിരിക്കുമോ നമ്മളായിരിക്കുമോ? ഈശ്വര ആയിരിക്കല്ലേ? എന്തൊരു ദയനീയമായ ചിത്രമാണ് ഭാസ്കർ നിങ്ങൾ വരയ്ക്കുന്നത് മലയാളി സമൂഹത്തിൽ. മഹാകഷ്ടമാണ് ഇതൊക്കെ. ഈ നാടകങ്ങളൊക്കെ നിർത്തിവെച്ച് സത്യസന്ധമായിട്ട് അക്രമത്തെ അപലപിക്കാനും അക്രമികളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനും നിങ്ങൾ തയ്യാറാകണം. അതിന് സർക്കാരും തയ്യാറാകണം. അല്ലാതെ ഈ വെള്ളപൂശ്യമായിട്ട് ഇറങ്ങരുത്. മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു ഒരുപാട് മാധ്യമങ്ങളിൽ ഇത് പറയും, ഓ മാർട്ടിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ 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 എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നതായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിന് ഒരു ഒരു കാര്യം കൂടെ കിട്ടുമല്ലോ ഈശ്വര എന്നുള്ള പേടി. യു ആർ അഡ്മിറ്റിംഗ് ദ ഗിൽറ്റ് ഇൻസൈഡ് യുവർ ഹാർട്ട്. അത് തുറന്ന് സമ്മതിക്കുക, യെസ് ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബൊന്നുമല്ല, കേരളം തീവ്രവാദത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അക്സർ ഗോ ത്രൂ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. കഴിഞ്ഞ എത്രയോ നാളായിട്ട് തീവ്രവാദ സംഭവങ്ങൾ തന്നെ ഇന്ത്യയിൽ വളരെ കുറവാണ്. പക്ഷേ എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനൊരു കേരള കണക്ഷനുണ്ട്. ഒന്നുകിൽ ഫൈനാൻസ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ മാൻ, അല്ലെങ്കിൽ മണി. ഇത് കേരളത്തിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. സിദ്ദിഖാപ്പിനെ അറസ്റ്റ് ചെയ്തു, സിദ്ദിഖാപ്പിന്റെ മൊഴിയുടെ പുറത്ത് റൌഫ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്തു ഫൈനാൻഷ്യലി. രണ്ടും മലയാളികളാണ്, ബാക്കി ഹിന്ദിക്കാരെ അവർ വരുത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ ഇവരുടെ നാവിൽ നിന്ന് വന്നിട്ടാണ് ആ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഡൽഹി കലാപം, അതിനുണ്ടൊരു മലയാളി കണക്ഷൻ. എവറിവെയർ ദേർ ഇസ് എ മലയാളി കണക്ഷൻ. പക്ഷെ കേരളത്തിനുള്ളിൽ മാത്രം സ്ഫോടനം നടക്കുന്നില്ല. കാരണം ഹെഡ്ക്വാർട്ടേഴ്സിന് ആരും ബോംബ് വയ്ക്കാറില്ല. അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് ഞാൻ ബോംബ് വയ്ക്കില്ല, കാരണം ഫുൾ എന്റെ ആൾക്കാരാണ്. ഈ പ്ലാനിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഫൈനാൻസും ഒക്കെ നടക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിന് ബോംബ് വയ്ക്കില്ല. ബോംബ് കൊണ്ടുപോയിട്ട് ഉത്തർപ്രദേശിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. ഇവിടെ ഓപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, അതുകൊണ്ട് ഇവിടെ ബോംബ് പൊട്ടുന്നില്ല. പൊട്ടിയ ബോംബ് ഇനി അഥവാ പൊട്ടിച്ചു കളഞ്ഞോടാ മഹാഭാവി എന്നോർത്ത് പേടിച്ചു. അല്ല, അത് മാർട്ടിൻ എന്ന് പറഞ്ഞ് വേറൊരു ചരക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അതിന്റെ പുറകിലുള്ള ചരക്കുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ലെറ്റ് സീ ദ ഡ്രാമ വിച്ച് ഇസ് ഗോയിങ് ടു അൺഫോൾഡ് ഇൻ ദിസ് കേസ്.